എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗൂഗിൾ ഷീറ്റ്സിനെ കുറിച്ചിട്ടാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഡാറ്റകളൊക്കെ പലർക്കും പല സ്ഥലത്ത് നിന്നും അതിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയും. അത് നമ്മൾ പ്രത്യേകിച്ച് സ്കൂളിൽ ടീച്ചേഴ്സിനൊക്കെ അത് ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ്, സൗകര്യപ്രദമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു ക്ലാസ്സിലെ 9 ഏലിയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഡിവിഷനിലെ മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട കേസുകളൊക്കെ വരുമ്പോൾ പലർക്കും ആ ഷീറ്റിൽ മാർക്കുകൾ എൻ്റർ ചെയ്യാം. അത് ടീച്ചർക്ക്, ക്ലാസ് ടീച്ചർക്ക് അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ. ഒരു 9 വിഷയങ്ങളുണ്ടെങ്കിൽ 9 ടീച്ചേഴ്സിന് പല സമയത്തായിട്ട് അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ടീച്ചർക്ക് അത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പരിചയപ്പെടുത്താമെന്ന് വെച്ചത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആദ്യമായിട്ട് നമുക്കത് ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവ് അത് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, അത് തുറക്കാം. ഞാൻ അവിടെ മുമ്പേ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ഡ്രൈവ്. ഞാൻ തുറന്നത് ഗൂഗിൾ ഡ്രൈവ് തുറന്നു. തുറന്നു കഴിഞ്ഞ ശേഷം അതിൻ്റെ അടിയിലായിട്ടൊരു പ്ലസ് ചിഹ്നം കാണും. ആ പ്ലസ് ചിഹ്നത്തിൽ നിന്ന് അമർത്തി അപ്പോൾ അതിൽ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് കാണും, ആ പച്ച നിറത്തിൽ. അതിലൊന്ന് അത് സെലക്ട് ചെയ്തു. അപ്പോൾ അത് ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പണായി വന്നു. ഇനി അതിൽ മുമ്പത്തെ പോലെ തന്നെ ഏകദേശം എക്സലിനോട് സാമ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. എക്സെൽ അറിയുന്നവർക്ക് അത് വളരെ എളുപ്പമാണത് കാര്യങ്ങൾ. അതിൽ നമ്മളിപ്പോൾ 1-ാമത്തെ സെല്ലുകൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അതിൽ നമുക്ക് എന്തെങ്കിലും എൻ്റർ ചെയ്യണോ, ഉദാഹരണത്തിന് ഇവിടെ എൻ്റർ ചെയ്യുക ആ ഭാഗത്ത് എൻ്റർ ടെക്സ്റ്റ് ഓർ ഫോർമുല. അതിൽ നമ്മൾ ആദ്യമായിട്ട് ഏത് എക്സലിലായാലും ഏത് ഷീറ്റിലായാലും എൻ്റർ ചെയ്യുക എന്തായിരിക്കും, സീരിയൽ നമ്പറാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ തന്നെ അത് എൻ്റർ ചെയ്തിരിക്കുന്നു, സീരിയൽ നമ്പർ. പിന്നെ വലത് ഭാഗത്തൊരു ടിക്ക് മാർക്ക് കാണുന്നുണ്ട്, അതിൽ ടിക്ക് ചെയ്തു. അപ്പോൾ സീരിയൽ നമ്പർ അവിടെ വന്നു. രണ്ടാമത് എന്തായിരിക്കും എൻ്റർ ചെയ്യുക, കുട്ടിയുടെ പേരാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പേര് എൻ്റർ ചെയ്യുകയാണ്, എൻ എ നെയിം എന്ന് ടിക്ക് മാർക്ക് കൊടുത്തു. പിന്നെ ഇത് ഇത്ര അധികം വേണ്ട, വീതി വേണ്ട. അപ്പോൾ ഞാനൊന്ന് കുറയ്ക്കണത് വീതിയോടെ വേണമെങ്കിൽ കുറയ്ക്കാനുണ്ട, ഏറെ മാർക്ക് അനുസരിച്ച് കുറയ്ക്കാത്. നെയിം അത് ഏറ്റവും മുകളിലാണ് കുറയ്ക്കാത്. ഇനി പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാവുന്ന എന്താണ്, നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവിധ സബ്ജക്റ്റുകൾ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റുകൾ എൻ്റർ ചെയ്യാനായിട്ട് മലയാളമാണ് എൻ്റർ ചെയ്യുന്നത്. മലയാളം കൊടുത്തു, മലയാളം സബ്ജക്റ്റ് എൻ്റർ ചെയ്തു, ടിക്ക് മാർക്ക് ഓക്കെ ആക്കി. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് കൊടുക്കാം, ഇംഗ്ലീഷ് കൊടുത്തു. ഇങ്ങനെ വിവിധ സബ്ജക്റ്റുകളിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു, ടിക്ക് മാർക്കിവിടെ കൊടുത്തു, ഇങ്ങനെ ഏറ്റു കൊടുത്തു. ഇനി എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും കൂടി ഒന്ന് സീരിയൽ നമ്പർ സ്പെല്ലിംഗ് ഒന്ന് തെറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ സെല്ലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ട എസ് ഒ എന്നാണ് കണ്ടത്, അതൊന്ന് മാറ്റിയിട്ട് എസ് എൽ ഒരു ഡോട്ട് ഇട്ടു, സീരിയൽ നമ്പർ. ഓക്കെ, സീരിയൽ നമ്പർ ശരിയായി. ഇനി ഇവിടെ ആയിട്ട് ഒന്ന് വലുതാക്കണം എന്ന് വെക്കാം എൻ്റെ. അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങളൊക്കെ വരുത്താം ഇവിടെ ആയിട്ട്. അത് അത്തരം കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അത് ചെയ്യാവുന്നതാണ്, സീരിയൽ നമ്പർ വലുതാക്കാനായിട്ട്. ഇനി അടുത്തായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇതൊന്ന് വലുതായിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ അലൈൻമെൻറ്റ് നോക്കാം. ഇത് സെൻട്രൽ അലൈൻമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്, അത് അതവിടെ ചെയ്യാം. പിന്നെ ഇവിടെ ഈ മുകളിലായിട്ട് ഒരു എ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വരകളുള്ള ഭാഗമുണ്ട് നിൽക്കാം, അതിൽ നമുക്ക് അലൈൻമെൻറ്റ് ഒന്നുകൂടി കൃത്യമായി കൊടുക്കാം. നടുവിലായിട്ട് ഇവിടെ ഒരു വര ഇട്ടിട്ട് ഏറോ മാർക്കുണ്ട്, ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം അവിടെ നടുവിലായിട്ട് കാണുന്നത്. പിന്നെ ആ റോ മൊത്തം സെലക്ട് ചെയ്ത് വരിയിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റോ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ എയിൽ ഞെക്കിയാൽ ഇന്ന ഓപ്ഷൻസ് ഒരു വന്നിട്ട് ഞെക്കിയാൽ അത് മുഴുവനായി. അതുപോലെ തന്നെ ബോൾഡ് കൊടുക്കാം നമുക്ക്, കളർ മാറ്റണോ ടെക്സ്റ്റ് കളറൊന്നും കണ്ടില്ലേ, അതൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചുവപ്പാക്കാൻ മാറ്റാം നമുക്ക്. അങ്ങനെ പല ഫോർമാറ്റിംഗ് ടെക്നിക്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ആയിട്ട്. ഇനി നമുക്ക് ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടണോ, ടെക്സ്റ്റ് എന്നുള്ള കോളം സെലക്ട് ചെയ്തു, സെല്ല് ടെക്സ്റ്റ് കൊടുത്തു, സൈസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഞാൻ ഇവിടെ 14 ഇട്ടിന്, 14 ടെക്സ്റ്റ് സൈസ്. കുറയ്ക്കണമെങ്കിലോ ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, 12 കൊടുക്കാം. അത് സൗകര്യപ്രദമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്തത് നമുക്ക് ടോട്ടൽ കൊടുക്കണം. ഇവിടെ നമ്മൾ ടോട്ടൽ എൻ്റർ ചെയ്തു, ടോട്ടൽ. അപ്പോൾ അതും അവിടെ ഇങ്ങനെ പറ്റുന്നതാണ്. ഇനി നമുക്കിവിടെ താഴെയായിട്ട് നമ്പറുകൾ ടൈപ്പ് ചെയ്യാം, സീരിയൽ നമ്പർ
അതിൽ ടൈപ്പ് ചെയ്യാം 1 സീരിയൽ നമ്പർ, ടിക്ക് കൊടുത്തു. ഇനി ഇതിൻ്റെ താഴേക്ക് പോകണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് ഏറ്റവും താഴെ വലത് ഭാഗത്ത് പ്ലസ് ചിഹ്നം കാണാൻ സാധിക്കും. അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല താഴെ വലത് ഭാഗത്ത് അപ്പുറത്തെ ഇതിലേക്ക് കടന്നൊരു ഉണ്ട്, രണ്ടു ചെയ്യണോ ഇങ്ങോട്ട് ചെയ്താൽ മതി രണ്ടു വഴി. ഇനി എൻ്റെ താഴത്തേക്ക് തൊട്ട് താഴത്തേക്ക് പോകണോ, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്യാം, 2 എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണത്. പിന്നെ നെയിം എന്നുള്ള കുളത്തിൽ അതിൽ നമുക്ക് വേണമെങ്കിൽ എവിടെ നിന്നുള്ള കോപ്പി പേസ്റ്റ് കൊടുക്കാം. പിന്നെയാണ് നമ്മൾ വേറൊരു മലയാളത്തിൻ്റെ ക്ലാസ് ടീച്ചർ മാർക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ മലയാളം എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിലായിട്ട് അവർക്ക് മാർക്ക് എൻ്റർ ചെയ്ത് നിർത്താൻ മതി. എന്നിട്ട് അതിൽ ഉടനടി സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവായുമായി മാറുന്നതാണത്. ഇനി ഇവിടെ മുകളിലായിട്ടൊരു പ്ലസ് ചിഹ്നം നമുക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമൻ്റ് ലിങ്ക് ചാർട്ട് ഇൻസെറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ബി എന്ന് പറഞ്ഞാൽ ബോൾഡാണ്. ഇനി ഫോർമുല എൻ്റർ കാര്യം ഉണ്ട്. ഇനി ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അത് അതിലേക്ക് എങ്ങനെ എത്തുന്ന ഒന്നുകൂടി കാണിച്ചു തരാം. വലത് ഭാഗത്ത് 3 കുത്തുകളുണ്ട്. ആ കുത്തുകളൊന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നതാണ് എന്ത്, ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. നമുക്കത് നോക്കി നോക്കാം, അത് ഷെയർ ആൻഡ് എക്സ്പോർട്ട്. അപ്പോൾ അവിടെ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഷെയർ ആൻഡ് എക്സ്പോർട്ട് ഒന്ന് വർക്കാവണമെങ്കിൽ എന്തുകൊണ്ട് നെറ്റ് ഫങ്ഷൻ ഓക്കെ ആയിരിക്കും വേണം, എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ നെറ്റ് ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഷെയർ ആൻഡ് എക്സ്പോർട്ട് എടുത്തു. അപ്പോൾ ആഡ് പേപ്പർ ലിങ്ക് അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. നമ്മൾ സേവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഏത് ഫോർമാറ്റാണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. PDF വേണമെങ്കിൽ PDF ആക്കാം, അതിൽ .xlsx അതൊന്ന് സാധാരണ ചെയ്യാറ്. അതിൽ സേവ് കൊടുക്കാം, നമുക്ക് ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ അത് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് നമ്മളതായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞത്. ഇനി അതുപോലെ തന്നെ വേറെ ഉണ്ട്, ഇവിടെ അൺടൈറ്റിൽഡ് ആണ്. എൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ഇവിടെ അൺടൈറ്റിൽ എന്നുള്ളത് പേര് മാറ്റിയിട്ട് കൊടുക്കാം. എന്ത് ഇവിടെ സ്കൂളിൻ്റെ മൈ ക്ലാസ് എന്നാ അല്ലെ 10A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10A എന്നുള്ള പേര് കൊടുക്കണമെങ്കിൽ എയുടെ മാർക്ക് ലിസ്റ്റാണ് 10A മാർക്ക് ലിസ്റ്റ് എന്നുള്ള പേര് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം 10A മാർക്ക് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ പേരിൽ 10A മാർക്ക് ലിസ്റ്റിലായിട്ട് അത് സേവ് ചെയ്തിരിക്കുകയാണ് അത് അത്തരത്തിൽ. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ആയിക്കഴിഞ്ഞ് നമുക്കിപ്പോൾ ആളുകളുടെ ഇന്ന് ഇങ്ങനെ ഇനി വേറൊരു രീതി എന്ന് വെച്ചാൽ ഇതല്ലാതെ കൊണ്ട് നമുക്ക് ഓൺലൈൻ അല്ലാതെ കൊണ്ട് വാട്സപ്പ് വഴി കൊടുക്കണമെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെൻഡ് എ കോപ്പി എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അല്ല ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പ് അവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്താൽ ഏത് കോൺടാക്ട്സിലാണ് വേണ്ടതെങ്കിൽ ആ കോൺടാക്ട്സിൽ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ആ കോൺടാക്ട്സിലേക്ക് അയച്ചു കൊടുക്കാം. അവർക്ക് ഇതുപോലെ തന്നെ എൻ്റർ ചെയ്തിട്ട് മറ്റ് കാര്യങ്ങൾ ആളുകൾക്കോ തിരിച്ച് ക്ലാസ് ടീച്ചർക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതെല്ലാം ഓൺലൈനിൽ വേണമെങ്കിൽ ആ ഷീറ്റ്സിൽ എന്തെല്ലാം കാര്യങ്ങളും ഒക്കെ നമുക്ക് എൻ്റർ ചെയ്യാം. ഇവിടെ സൗകര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് അതിൽ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് ഡാറ്റകൾ കൈമാറുന്നത് എളുപ്പമാക്കി മാറ്റാം. പലപ്പോഴും പല കാര്യത്തിനും പല ഓഫീസുകളിലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ഡാറ്റ കിട്ടാനായിട്ടും ഒക്കെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ കാലതാമസം നമുക്ക് ഒഴിവാക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നു. ഇതൊരു തുടക്കത്തിലുള്ള ട്യൂട്ടോറിയലാണ്, എക്സലൊക്കെ അറിയുന്നവർക്ക് ഉള്ള തുടക്കത്തിലുള്ള ട്യൂട്ടോറിയലാണ്. കുറേ ഫങ്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കുറേ സമയം ലാഭിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഗൂഗിൾ ഷീറ്റ്സ് പഠിക്കാനുള്ള തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.